തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തേക്കുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ അവതരിപ്പിച്ചു അറുപത്തിനാല് ദശാംശം നാലേ മൂന്ന് കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തേക്ക് അറുപത്തിനാല് ദശാംശം നാല് മൂന്ന് കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത് ഉൽപ്പാദന മേഖലയ്ക്കും ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിക്കും ഊന്നൽ നൽകുന്ന ബജറ്റിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കായി മുപ്പത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ കെ എ അബ്ദുറഹ്മാനാണ് ബജറ്റ് അവതരിപ്പിച്ചത് അറുപത്തിനാല് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ വരവും അറുപത്തിമൂന്ന് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി അൻപത്തെട്ടായിരം രൂപ ചിലവും അറുപത്തി ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് കാർഷിക കുടിയേറ്റ മേഖലയായ തിരുവമ്പാടിയുടെ ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന കർഷക സമൂഹം വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്താൻ ഈ മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന നൂതനവും സമഗ്രവുമായ പദ്ധതികൾക്കാവശ്യമായ വകയിരുത്തലുകൾ ബജറ്റിൽ നടത്തിയിട്ടുണ്ടെന്ന് കെ എ അബ്ദുറഹ്മാൻ പറഞ്ഞു നെൽകൃഷി വികസനം തെങ്ങ് കൃഷി വികസനം കൗങ്ങുകൃഷി വികസനം പച്ചക്കറി കൃഷി വികസനം വാഴകൃഷി വികസനം ഇടവള കൃഷി വികസനം സുഗന്ധവിള കൃഷി വികസനം സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് കാർഷിക വികസന പരിപാടികൾ വിപണന കേന്ദ്രം എന്നിവയ്ക്കായി അൻപത്തി ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വകയിരുത്തിയത് മൃഗസംരക്ഷണം ക്ഷീരവികസനം കന്നുകുട്ടി പരിപാലനം മുട്ടക്കോഴി വിതരണം രോഗനിയന്ത്രണം പോത്തുകുട്ടി വിതരണം ബയോഗ്യാസ് പ്ലാന്റ് മൃഗാശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങൽ തുടങ്ങിയ പദ്ധതികൾക്കായി ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും വകയിരുത്തി ഗ്രാമത്തെ സ്വയം പര്യാപ്തമാക്കുകയും അതിലൂടെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വരുമാനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉൽപ്പാദന മേഖലയുടെ വികസനത്തിന് ആകെ ഒരു കോടി എഴുപത് ലക്ഷം രൂപ വകയിരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിൻ്റെ ഘടകസ്ഥാപനങ്ങളുടെയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഭരണ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും വലിയ വകയിരുത്തൽ ബജറ്റിൽ നടത്തിയിട്ടുണ്ട് ഘടക സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണം സേവന ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ പദ്ധതി രൂപീകരണം ഹോണറേറിയം ശമ്പളം ഫർണിച്ചറുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങൽ നിർവഹണ ചിലവുകൾ അനിവാര്യ ചുമതല നിർവ്വഹണം ഗ്രാമകേന്ദ്രങ്ങളുടെ പ്രവർത്തനം എന്നിവയ്ക്കായി ഒരു കോടി എൺപത്തൊന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരം രൂപയും വകയിരുത്തി വിദ്യാഭ്യാസം യുവജനക്ഷേമം കലാകായികം സംസ്കാരം എന്നിവയുടെ വികസനത്തിനായി കാര്യമായ വകയിരുത്തൽ ബജറ്റ് നടത്തിയിട്ടുണ്ട് സാക്ഷരതാ പ്രവർത്തനം പ്രൈമറി വിദ്യാഭ്യാസം എസ് എസ് വിഹിതം നൽകൽ ലൈബ്രറികൾ യുവജനക്ഷേമം സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ നൽകൽ എന്നിവയ്ക്കായി ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വകയിരുത്തിയത് കായിക വികസനത്തിനും ഗ്രൗണ്ട് നിർമ്മാണത്തിനുമായി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി യുവജനക്ഷേമത്തിനായി ഒരു ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ഡിസ്പെൻസറികളുടെ വികസനം പൊതുജനാരോഗ്യം പ്രത്യേക ആരോഗ്യ പദ്ധതി പാലിയേറ്റീവ് ഉൾപ്പെടെ മരുന്നുകൾ ലഭ്യമാക്കൽ സമഗ്ര ആരോഗ്യ പദ്ധതി ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം ആയുർവേദ പരിചരണ പദ്ധതി ഹോമിയോ ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങൽ പകർച്ചവ്യാധി നിയന്ത്രണം കുടുംബാരോഗ്യ കേന്ദ്ര നവീകരണം ആയുർവേദ ആശുപത്രി നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കായി എഴുപത്തിനാല് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമത്തിലെ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ അഗതി കുട്ടികൾ എന്നീ വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് അങ്കണവാടി പോഷകാഹാര പദ്ധതിക്കായി അൻപത്തി അഞ്ച് ലക്ഷം രൂപയും ഗ്രാമത്തിലെ അംഗൻവാടികൾ മാതൃകാ അംഗൻവാടികളാക്കാൻ മുപ്പത് ലക്ഷം രൂപയും മാറ്റിവെച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി എട്ടര കോടി രൂപയാണ് നീക്കിവെച്ചത് പട്ടികജാതി വികസനത്തിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും പട്ടിക വർഗ വികസനത്തിനായി ആറ് ലക്ഷം രൂപയും വകയിരുത്തി വനിതകളുടെ വികസനം കുടുംബശ്രീ ശാക്തീകരണം തൊഴിൽ പരിശീലനം എന്നിവയ്ക്കായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത് ഗ്രാമത്തിലെ ഭവനരഹിതർക്ക് വീട് നൽകുന്നതിനായി രണ്ടര കോടി രൂപയും അതിദാരിദ്ര്യ പദ്ധതി ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്കായി രണ്ട് കോടി മുപ്പത്തിയാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി അഞ്ച് കോടി എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത് റോഡുകൾ നടപ്പാതകൾ കലുങ്ക് എന്നിവയുടെ നിർമ്മാണത്തിനായി മൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷം മൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും വകയിരുത്തി ഊർജ്ജ സംരക്ഷണ പ്രവർത്തികൾക്കായി ഇരുപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഊർജ്ജ സംരക്ഷണ പ്രവർത്തികൾക്കായി ഇരുപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഘടക സ്ഥാപനങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിനായി ഒരു കോടി എൺപത് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചു ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതി ജൽജീവൻ പദ്ധതി നടപ്പാക്കുന്നതിനായി മുപ്പത് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വാട്ടർ ടാങ്കിന് സ്ഥലം വാങ്ങാൻ പത്തു ലക്ഷം രൂപയും മാറ്റിവെച്ചു വേനൽക്കാല കുടിവെള്ള വിതരണത്തിനായി പതിനഞ്ച് ലക്ഷം രൂപയും ശുചിത്വ പദ്ധതികൾക്കായി ഇരുപത്തിയാറ് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം വെള്ളപ്പൊക്കം ദുരന്ത നിവാരണം പുഴയിലടിഞ്ഞു കൂടിയ മണ്ണ് നീക്കം ചെയ്യൽ എന്നിവയ്ക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുള്ളിക്കാട്ട് അധ്യക്ഷയായി സി ടി വി പ്രാദേശിക വാർത്ത തിരുവമ്പാടി